ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയുള്ള അവ്യക്തതകൾ മാറ്റുവാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തത ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടി ഇന്ത്യ മുഴുവനായും ഇന്ത്യ രാജ്യവ്യാപകമായി ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, അതായത് എല്ലാ വീടുകളിലും എത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. നമുക്കറിയാം കർണാടകയിൽ ഈ ഒരു കാര്യം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. കർണാടകയിലെ ബി ജെ പി പ്രവർത്തകർ ഓരോ വീടുകളിലും എത്തി എന്താണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ഇത് എന്തുകൊണ്ട് ഈ രാജ്യത്തിന് ഇത്രത്തോളം പ്രധാനമാകുന്നു എന്ന കാര്യം ഒക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഉത്തമമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്ന ആ ഒരു നിയമത്തിൻ്റെ ആ ഒരു ചട്ടുകം, അതിനെ ഒരു ഒരു ചട്ടുകമാക്കിക്കൊണ്ട് എല്ലായിടത്തും പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങാൻ അതുവഴി തങ്ങൾക്ക് ഈ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താമെന്ന് കരുതിയ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് വളരെ പരിതാപകരമായിട്ടുള്ളത്. ഇന്ത്യ മുഴുവനും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. നമുക്കറിയാം കർണാടകത്തിലും കേരളത്തിലുമൊക്കെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുണ്ടെന്ന് അവർ പറയുന്നുവെങ്കിലും ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രചരണങ്ങളിൽ കോൺഗ്രസ് അമ്പയെ പിന്നോക്കം പോയിരിക്കുകയാണ്. കർണാടകത്തിലെ കാര്യം വിശിഷ്യ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യ മുഴുവനും ഇതാണ് പൊതുചിത്രമെങ്കിലും കർണാടകത്തിലെ കാര്യം വളരെ കഷ്ടമാണ്, വളരെ ദയനീയമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. നമുക്കറിയാം ബി ജെ പി ഡോർ ടു ഡോർ ക്യാമ്പയിനിൽ അങ്ങേയറ്റം വിജയികളാകുമ്പോൾ അല്ലെങ്കിൽ വിജയകരമായി അത് പൂർത്തിയാക്കുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. കാരണം അക്കമിട്ട് നിരത്തി ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അത് നടപ്പിലാക്കേണ്ട ആവശ്യകതയും ബി ജെ പി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മാർഗമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അത് ഇന്ത്യ മുഴുവനും അത് തന്നെയാണ്. എന്താണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് ആളുകൾ മനസ്സിലാക്കി വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും തന്നെ പാളിപ്പോകുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കർണാടകത്തിലെ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ ഒരു സംസ്ഥാനതല ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ശില്പശാല നടന്നിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ആൻറ്റി സി എ എ ക്യാമ്പയിൻ, അതായത് സി എ എ വിരുദ്ധ ക്യാമ്പയിൻ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നിങ്ങൾ ഇതിപ്പോഴെങ്കിലും ഏറ്റെടുക്കണം, കാരണം ദ ബി ജെ പി ഈസ് ഗോയിങ് ഡോർ ടു ഡോർ ആൻഡ് ദേ ആർ ഏബിൾ ടു കൺവിൻസ് പീപ്പിൾ അബൌട്ട് ദ സി എ എ. People are asking us questions challenging our narrative. If we don't act, till will go out of hand. നമ്മുടെ കയ്യിൽ നിന്ന് ഈ സംഭവങ്ങളെല്ലാം പോകും. കാരണം ബി ജെ പി അത്രത്തോളം കൃത്യമായി അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സി എ എ എന്താണ് എന്ന് ജനങ്ങളെ, ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് ജനങ്ങളെ വളരെ ഉത്തമമായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ എന്താണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്നതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരും ഈ നിയമത്തെ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള നമ്മുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല എന്നാണ് സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രോദനം. കാരണം അദ്ദേഹം പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ, അതായത് പ്രവർത്തകർക്ക് നൽകിയ ഒരു ഏകദിന ശില്പശാലയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ആ അവിടുത്തെ പ്രതിനിധികളോട് അദ്ദേഹം അപേക്ഷിക്കുകയാണ്, ബി ജെ പി എല്ലായിടത്തും നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല, ബി ജെ പിക്കാർ സി എ എ എന്ന നിയമത്തെ പറ്റി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ വളരെ വിശദമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനു മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ ഇറങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് കർണാടകത്തിൽ എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. പക്ഷേ സിദ്ധരാമയ്യയുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം, കർണാടകത്തിൽ മാത്രമല്ല ഇന്ത്യയെ ഒട്ടാകെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. ഒരു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം, പറയുന്നു ഒരു കാര്യം കൂടിയുണ്ട്, ഇത് കോൺഗ്രസ് ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറാകണം. നമുക്കറിയാം അമിത്ഷാജി തന്നെ ഇന്ന് താങ്കൾ, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു താങ്കൾ വേദിയും തീയതിയും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചോളൂ, ഒരു പരസ്യ സംവാദത്തിന്, ഈ സി എ എ പറ്റി ഒരു പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ എന്താണ് പറയേണ്ടത്, അത് അനിക്സ്പ്രയുടെ പരസ്യം പോലെയായിപ്പോയി. രാഹുൽ ഗാന്ധി ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൽ ആദ്യമൊക്കെ ഇച്ചിരി ഷോ ഓഫ് കാണിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി അനിക്സ്പ്രയുടെ പരസ്യം പോലെയായി, പൊടി പോലുമില്ല അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിക്കാൻ. കാരണം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഒരൊറ്റ കക്ഷികൾക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിയപ്പോൾ
സകലമാന കിളികളും പറന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ഒന്നാമത് നമ്മൾ പണ്ട് ഒരു 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 പഴഞ്ചൊല്ലുണ്ട്, പണ്ടേ ദുർബല കൂടെ ഗർഭിണി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഒരു കാര്യം. ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഒരു ലോട്ടറി പോലെ അടിച്ചു, അത് വെച്ചിട്ട് ന്യൂനപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി നമുക്ക് ഏതാണ്ട് അങ്ങ് ഭയങ്കര രീതിയിൽ ഇന്ത്യയെ അങ്ങ് മാറ്റിമറിക്കാം. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ വിളിച്ച് താഴെയിടാമെന്നൊക്കെയുള്ള വലിയ വലിയ പദ്ധതിയും പ്ലാനുകളും ഒക്കെ ആയിരുന്നു കോൺഗ്രസ് അവർ പ്ലാൻ ഹണിയറയിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ സകലമാന സാധനങ്ങളും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അതുതന്നെയാണ് സിദ്ധരാമയ്യ പറയുന്നത്, ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും എന്ന് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സകലമാന കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന തരത്തിലേക്ക് സിദ്ധരാമയ്യയെ പോലെയുള്ള കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെ നമുക്കറിയാം. കേരളത്തിലേക്ക് വന്നാലും സ്ഥിതി വിഭിന്നമല്ല. CPMനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണമെന്ന് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, അത് നടക്കില്ലെന്ന് പറഞ്ഞ് ഒറ്റയാൻ പോരാട്ടവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിൽക്കുന്നു. വലിയ ചെറിയ തക്കിട തരികിട നമ്പറുകളൊക്കെ അടിച്ചുകൊണ്ട് ജാതി പറഞ്ഞൊക്കെ ഒരു വലിയ സീനൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ VD സതീശനും പിന്നാലെയുണ്ട്. ഇത്തരക്കാരൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ അല്പസ്വല്പം തലയ്ക്ക് ആൾതാമസമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ മിണ്ടാതിരിക്കുകയാണ്. VM സുധീരനും ഉമ്മൻചാണ്ടിയൊന്നും വലിയ തോതിൽ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. കേരളത്തിലെ വലിയ നേതാവായിട്ടുള്ള AK ആൻ്റണി, അദ്ദേഹം സ്വതവേ ഒന്നും മിണ്ടാറില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം പറയുന്നില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയിലും അല്ലെങ്കിൽ VD സതീശനെ പോലെയുള്ള രണ്ടാംകിട നേതാക്കളിലേക്കും ഒതുങ്ങിപ്പോകുന്നു. കേരളത്തിലെ ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രക്ഷോഭമെങ്കിൽ അപ്പുറത്ത് അയൽപക്കത്ത് കർണാടകത്തിൽ സിദ്ധരാമയ്യ പറയുകയാണ്, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒന്ന് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന്. അത്രയ്ക്കാണ് BJP പ്രവർത്തകർ കൃത്യമായ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ആ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശപ്രകാരം ഓരോരോ വീടുകളിൽ ചെന്ന് അത് VD സതീശൻ പറയുന്ന പോലെയല്ല, VD സതീശൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നമ്പൂതിരിമാർ മാത്രം കയറി വരിക എന്തൊരു അപഹാസ്യനാവുകയാണ് VD സതീശൻ. വീണ്ടും 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 അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല VD സതീശ ഇത്തരത്തിലുള്ള ചില വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ. ഈ കവല പ്രസംഗം നടത്താൻ ആർക്കും സാധിക്കും, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ നിയമത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരൻ്റെ കടമ എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യ ഒട്ടാകെയുള്ള കോൺഗ്രസിൻ്റെ സ്ഥിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്, പണ്ടേ ദുർബല കൂടെ ഗർഭിണി എന്ന അവസ്ഥയാണ്. ഒരു രക്ഷയുമില്ല, കാര്യങ്ങൾ ഫുള്ള് കൈവിട്ടു പോയ ഒരവസരത്തിൽ രാഹുൽ ഗാന്ധി അനെക്സ്പയർഡ് പരസ്യം പോലെ പൊടിപോലുമില്ല അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിക്കാൻ. മാത്രമല്ല കോൺഗ്രസ് ഇതാരെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടത്താൻ സാധിക്കും? അഴിമതിയുടെ ഉസ്താദായിട്ടുള്ള P ചിദംബരം, അദ്ദേഹം ഈയിടെയാണ് ജയിലിൽ നിന്ന് സുഖവാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത്. അദ്ദേഹം പിന്നെ അങ്ങ് പറയുക കോടതിയിലാണ് വിശ്വാസം. കോടതി വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ താങ്കൾ കുറേ നാൾ തിഹാർ ജയിലിൽ കഴിഞ്ഞത്. അതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സകലമാന ഫ്യൂസുകളും പോയിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് വീണ്ടും കിട്ടുന്ന ഓരോ ഇരുട്ടടിയായി മാറുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് BJPക്ക് വളരാനുള്ള വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നു എന്ന അഭിപ്രായക്കാരാണ് കോൺഗ്രസ്സിലെ മിക്ക നേതാക്കളും. അതുകൊണ്ട് തന്നെ ഇന്നലെ കപിൽ സിബൽ പറഞ്ഞു, ഭരണഘടനാപരമായി നമുക്കറിയാം ഈ CAA എന്ന നിയമം നടപ്പിലാക്കിയേ പറ്റൂ, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ നമുക്ക് കുറേ ആളുകളെയൊക്കെ ഇടയ്ക്കൊക്കെ വിളിച്ചു കൂട്ടി ഒരു വലിയ പൊതുസമ്മേളനമൊക്കെ നടത്തുക, കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ കണ്ടിരുന്നു 10, നമുക്കറിയാം അവർ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ്. പക്ഷേ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്ന ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ കണ്ട നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഫുള്ള് സംഗതികളും കൈവിട്ടു പോയൊരവസരത്തിൽ അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗിനെങ്കിലും ഒന്ന് സുഖിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസിൻ്റെ ദയനീയാവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതിലേക്ക് ഒരു സംശയവുമില്ലാതെ നമുക്ക് കാര്യം പറയാൻ പറ്റും. ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയുടെ ഗതികേട് എന്ന് തന്നെയാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക.